മോളെ ഇത് സ്ത്രീ കുട്ടനല്ല വികൃതി കുട്ടൻ. അതായത് എന്നെ ആദ്യം പറഞ്ഞു പ്രശസ്തൻ എന്ന് പറഞ്ഞു, ഇപ്പം വികൃതി എന്ന്. മോളെ ഇത് സ്ത്രീ കുട്ടനല്ല വികൃതി കുട്ടൻ. ഞാനാ പറയുന്ന ഇപ്പോ ഞാനെന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു. പറയാൻ പോവാ വികൃതിയെ പറ്റി പറഞ്ഞോണ്ട് ഞാൻ ഇന്ന് അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞല്ലോ. മോളെ അതിമനോഹരം, അസാധ്യം. താങ്ക് യു. പോരെ, ശ്വാസം കിട്ടാത്തോട് തുപ്പലിറക്കി തുപ്പലിറക്കി. അപ്പൊ ശ്വാസം കിട്ടി കുഞ്ഞിന്. അപ്പൊ ശ്വാസം കിട്ടി, പിന്നെ ശരിയായി. പിന്നെ ലാസ്റ്റ് പല്ലവി ശരിയായി. ഞാൻ വിടാൻ, ഇല്ലില്ല, ഞാൻ വിടാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്കിതിന് ആൻസർ കിട്ടിട്ടേ പോവുള്ളൂ. ഇല്ല, ഞാൻ പോവില്ല, ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. പാട്ട് വളരെ ഭംഗിയായിട്ട് പാടി, സന്തോഷമായ. എന്നാ മറ്റേ അംഗലിന് തൽക്കാലം ഞാൻ മൈക്ക് കൈമാറുകയാണ്. ഇവരൊക്കെ ഉണ്ടാക്കിയ പാട്ടുകളെല്ലാം അതുപോലുള്ള പാട്ടുകളാണ്. അതിലൊരു പാട്ടല്ലേ പോള് പാടി. മതി, അത്ര മതി, അത്ര മതി, അത്ര മതി. പാടിയതിനെ കുറിച്ച് ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ആ പാട്ട് എല്ലാരും പറഞ്ഞല്ലോ മോളെങ്ങനെ പാടിയത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ മോൾക്ക് ഇടയ്ക്ക് ശ്വാസം മുട്ടി, ദാഹം വന്നു, എല്ലാം ശരി. പക്ഷേ മോൾ ആ പാട്ട് നല്ല ഉഗ്രായിട്ട് പാടി. മക്കളെ സൂപ്പർ മോനെ, എന്നാ ഞാൻ നിന്നെ ഒരു പിടിപിടിക്കാണ്. ആദ്യം കേട്ട് പാടുന്നു അല്ല, അങ്ങനെ ഒന്ന് ആക്കാൻ പറഞ്ഞല്ല. മക്കള് സ്ഥിരമാക്കുമല്ലോ. എല്ലാം കൂടി എത്ര പവൻ ഉണ്ടാവും? ഒരു 50? ഒരു 65 ഉണ്ടാവും. പറഞ്ഞു പോയല്ലോ മക്കള്. മീനൂട്ടിക്കൊക്കെ പുച്ഛന്തേ, ശിവനൊക്കെ വെറും പുച്ഛം. അതെ, മീനൂട്ടി ഒരു ദിവസം കിട്ടുന്നുണ്ട് 10 പവൻ ഒരു ദിവസം. വേറെ ഒന്നും ഇല്ല, ഒരു കത്രിയും നമ്മുടെ പോക്കറ്റിൽ നേരെ അവിടെ ചെല്ലും. നേരെ ഒരു നാടാ, വിളക്കൊന്നും ഇല്ല, പത്ത് പവന്റെ മാലയും വാങ്ങിച്ചോണ്ട് വീട്ടിൽ വരും. പാട്ടൊക്കെ ഇരിക്കട്ടെ. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? മേക്കപ്പ്. മേക്കപ്പ് അല്ലാതെ വേറെ ഒന്നുമില്ല. സെയിം കളർ മാലയാണല്ലോ അല്ലേ? കണ്ടോ, ഇതിലുള്ള സെയിം കളറാ. ഇവിടെ ഞാൻ വാങ്ങിച്ചു കൊടുത്ത ആണോ? അല്ല, അത് എന്റെ അച്ഛമ്മ മേടിച്ചതാണ്. അച്ഛമ്മക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്ത. അല്ല, അതെ, അച്ഛമ്മടുത്ത് ചോദിച്ചു നോക്ക്, എം ജി അണ്ണൻ വാങ്ങിച്ചു തന്നാണെന്ന് ചോദിച്ചു. അച്ഛമ്മ തലകുലുക്ക് സമ്മതിക്കും അല്ലെന്ന്. ഇവരുണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട്. ആ പെട്ടിയുടെ സൈഡിൽ എന്തെങ്കിലും ബ്ലാക്ക് വെച്ച് വരച്ചിട്ടുണ്ടോ നോക്ക്. ഒന്നുമില്ലേ? ആ പിടിയുടെ അടുത്തൊന്നും വരച്ച ഹാർട്ട് സൈൻ ഒന്നുമില്ല. ഒന്നുമില്ല, കാര്യം ഇതേ പെട്ടിയാണ് എൻ്റെ. മോഷ്ടിക്കാറല്ല, നശിപ്പിക്കത്തേ ഉള്ളു. രാജാവിന്റെ പീരീഡ് മക്കള് അന്തരം പാടിയതായത്. അപ്പൊ രാജാവിന്റെ പീരീഡ് ഒന്നല്ല, ഞാൻ തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ അങ്ങനെ രാജാവിന്റെ. സോറി മോളെ, എനിക്ക് ഞാനിങ്ങനെ ഉറക്കത്തിന്റെ ഇടയ്ക്ക് ഓരോന്ന് പറയുന്നല്ലേ. മക്കള് ഒരിക്കലും പറ്റത്തില്ല, മക്കള് സുഖമായിട്ട് ഒരിക്കലും പോകാൻ പറ്റത്തില്ല. അവള് കുറച്ച് കഷ്ടപ്പെട്ട് ദുരിതപ്പെടണം. അങ്ങനെയാണോ? അങ്ങനെയാണോ? ശരി മക്കളെ, എന്റെ ജീവിതം അതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഈ കുഞ്ഞിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അതൊരു സ്വാഭാവികമായി കരുതുന്നു. കാലത്ത് നടക്കാൻ പോറുണ്ടോ? ഇല്ല. എക്സസൈസ് എന്താണ്? ഒമ്പതിലാണ് ഇനി അടുത്ത പ്രാവശ്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം. ഒമ്പതാം ക്ലാസ്സിൽ എത്തേണ്ട വയസ്സായിട്ടില്ല എന്നെ ചേർത്തത് നേരത്തെ. അങ്ങനെ നാലാമത്തെ വയസ്സിൽ ഒന്നാം ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട്.
നാലാമത്തെ വയസ്സിൽ ഒമ്പതാം ക്ലാസ് കൊണ്ടിരുത്തി ഞെട്ടല്ലേ ചക്കര. അയ്യോ ഞാൻ അവൻ പറഞ്ഞ പങ്ങനെയാ കേട്ടെ. ശരിക്കും സത്യം പറയട്ടെ, അണ്ണാച്ചി ഞാൻ രണ്ടു വയസ്സിൽ പോയതാ ഒരേ മോഡൽ സ്കൂളിൽ. മോഡൽ സ്കൂളിൽ പക്ഷേ അല്ല, ഞങ്ങളെ ചേർത്തില്ല. ചേർത്തില്ല ചേർത്തില്ല കാരണം അപ്പൊ അവര് പറഞ്ഞു നിങ്ങക്ക് എന്താണ് വിചാരിക്കുന്നതിലും കൂടുതൽ ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ടോപ്പ് സിംഗർ സീസൺ 3 ഈ ചെറിയ കുട്ടികളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല രസമല്ലേ കേട്ടിരിക്കാൻ ചെറിയ കുട്ടികളുടെ സംസാരങ്ങളും പാട്ടുകളും ഒക്കെ കേട്ടിരിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെ അല്ലേ. ഈ ടോപ്പ് സിംഗറിൽ ഒരു കുട്ടികളെയും കുറ്റം പറയാൻ പാടില്ല, കാരണം എല്ലാവരും വ്യത്യസ്തമായ രീതിയിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഹലോ ഗായ്സ്, അപ്പൊ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.